ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ ഒരു നയപരിപാടി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തെടുക്കുന്നു എന്നുള്ളതിനെപ്പറ്റിയല്ല നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. സാമ്പത്തിക മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകൾക്കും. അതുകൊണ്ട് ഈ കോമ്പൻസേഷൻ, നമ്മുടെ ജി എസ് ടി കോമ്പൻസേഷൻ്റെ കാലാവധി നീട്ടണമെന്ന് എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടാണ്, അത് തീരുമാനിച്ചിട്ടില്ല. രണ്ടാമത് ഈ ബോറോയിങ് ലിമിറ്റ് 5% എന്ന നിലയിൽ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി നേരിടാൻ വേണ്ടി കുറച്ച് സമയമെങ്കിലും നീട്ടിത്തരണമെന്ന് പറഞ്ഞു, അതും ചെയ്തിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന 4%, 3.5% കുറച്ചു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലോണിൻ്റെ തന്നെ ബോറോയിങ്ങിൻ്റെ ലിമിറ്റ് കുറച്ചു, എന്നിട്ട് 100,000 കോടി രൂപ അടുത്ത വർഷത്തേക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ തുകയെ ഒരു സ്റ്റേറ്റിന് കിട്ടൂ. അതുകൊണ്ട് അഡീഷണലായിട്ട് ഈ കോവിഡിനെ നേരിടാനും ഇപ്പോഴത്തെ സാഹചര്യത്തെ തൊഴിലില്ലായ്മയെ നേരിടാനും ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ പറഞ്ഞു. ഇപ്പോൾ എയിംസ്, കേരളത്തിൻ്റെ എയിംസ് വേണം. കേരളത്തിന് പ്രവാസികളുടെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പാക്കേജ് വേണം. ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയ്ക്കും പരമ്പരാഗത മേഖലയ്ക്കും ഉള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ, പിന്നെ ജനറലി പറഞ്ഞതാണ് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പരിപാടികൾ കൂടുതൽ പണം വെക്കണം. അർബൻ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി സ്കീം വേണം, കാരണം പകുതിയോളം ജനങ്ങളിപ്പോൾ നഗരപ്രദേശങ്ങളിലാണ്. ഇതിനൊന്നും പണം വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിൽ കൂടുതൽ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൻ്റെ കാര്യത്തിലായാലും സംസ്ഥാനത്തെ സാമ്പത്തികമായി അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം, ഞാൻ സഹായമെന്നുള്ള വാക്കല്ല ഉദ്ദേശിക്കുന്നത്, ഫ്രീഡം എന്ന വാക്കാണ്. കാരണം നമ്മൾ ബോറോയിങ് എടുത്താൽ ആ പണം തിരിച്ചടയ്ക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ കടമെടുത്ത് കൂടുതൽ ഇത്തരം പ്രതിസന്ധികളെ നേരിടാനുള്ള അനുവാദം തരുന്ന കാര്യത്തിലായാലും ഒന്നും കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പ്രതീക്ഷകൾക്ക് യാതൊരു അംഗീകാരവും നൽകാത്തതുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്നുള്ള വിഷമം പറയാതിരിക്കാൻ കഴിയില്ല.